കേരളത്തിന് നാണക്കേടുണ്ടാക്കിയതാണ് ഈ ദൃശ്യങ്ങൾ. ദളിത് യുവാവിനെ ഭീഷണിപ്പെടുത്തി കാല് ചുംബിപ്പിച്ച സംഭവം. മൂന്നാഴ്ച മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് ഒരാഴ്ചയായി, എന്നിട്ടും പോലീസ് അനങ്ങിയില്ല. മാതൃഭൂമി ന്യൂസ് അടക്കം മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതോടെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. അവഹേളനത്തിനിരയായ യുവാവിനെ കണ്ടെത്തി പരാതി വാങ്ങി പോലീസ് കേസെടുക്കുകയായിരുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതി എയർപോർട്ട് ഡാനിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇയാളുടെ കൂട്ടാളികളായ മൂന്നുപേരെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരും അതിക്രമത്തിന് ഒപ്പം ചേർന്നവരെന്നാണ് സൂചന. ഇതേ ആഴ്ച തിരുവനന്തപുരം നഗരത്തിൽ നടന്ന മറ്റ് രണ്ട് അതിക്രമങ്ങളിൽ രണ്ട് ഗുണ്ടകൾ പിടിയിലായിരുന്നു. ആക്കുളത്തെ ബാറിൽ ബിയർ കുപ്പി കൊണ്ട് തലയടിച്ചു പരിക്കേൽപ്പിച്ച സംഭവമാണ് ഒന്ന്. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിയിലെ ജിംനേഷ്യം ജീവനക്കാരെ വെട്ടിയതാണ് മറ്റൊരു സംഭവം. അമരവേളയിൽ റിട്ടയർഡ് എസ്ഐയുടെ വീട് ആയുധധാരികൾ അടിച്ചു തകർത്തത് മറ്റൊരു സംഭവം. തിരുവനന്തപുരത്തെ ഗുണ്ടാസംഘങ്ങളെ പൂർണ്ണമായും അമർച്ച ചെയ്യുന്നതിൽ പോലീസിന് പറ്റിയ വീഴ്ചയാണ് ഈ അക്രമ പരമ്പരകൾക്ക് പ്രധാന കാരണം. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.